वशिष्ठ महर्षे महाराजन गुरु वार्धक्यम कर्मानुसारികൾക്ക് വാനപ്രസ്ഥത്തിന്റെ കാലമാണ് ദശരഥനെ വാർദ്ധക്യമായിരിക്കുന്നു സുമന്ദ്രരെ അടിയൻ രാമനെ യുവരാജാവായി വാഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുക എല്ലാ രാജ്യങ്ങളിലേക്കും ക്ഷണപത്രം അയക്കുക തെരുവുകളും രാജവീഥികളും അലങ്കരിക്കട്ടെ കേകയ രാജ്യത്തിലേക്ക് പോയ ഭരതനെയും ശത്രുഘ്നനെയും വരുത്തുക അങ്ങയുടെ അഭിലാഷമനുസരിച്ച് അഭിഷേകം നടക്കണമെങ്കിൽ മുഹൂർത്തം മാറ്റേണ്ടി വരും വരുന്നവർ വരട്ടെ നല്ല മുഹൂർത്തത്തിൽ തന്നെ മംഗളകർമ്മം നടക്കണം ആചാര്യന്റെ വിധി പോലെ ഒരുക്കങ്ങൾ ചെയ്യൂ സുമന്ദ്രരെ കൽപ്പന പോലെ മഹാരാജൻ ആനന്ദകരമായ സായം സന്ധ്യ മഞ്ഞല ചാർത്തിയ കുളിർയാമം ഉദിച്ചുയരുന്ന പൗർണമി ചന്ദ്രന്റെ പാൽനിലാവ് നറുമലർ വിരിഞ്ഞ് സുഗന്ധം പരന്നൊഴുകുന്നു ചെറുകാറ്റിൽ ഇലകളുടെ മർമരം ഏതോ രാപ്പാടിയുടെ ചെറുഗാനം ഏട്ടത്തി കവിത പറയുന്നു ഉർമിളെ ഏട്ടത്തി വരൂ നമുക്കിത്തിരി നടക്കാം അയ്യോ ഞാനില്ല ഈ ഏട്ടത്തി പണ്ടേ ഇങ്ങനെയാണ് അല്പം തൻ്റെ ഇടം കാണിച്ചാൽ സ്ത്രീത്വം കുറഞ്ഞു പോവില്ല പതുക്കെ ഉർമിളെ ഇത് മിഥിലയല്ല അയോധ്യയാണ് ഇവിടെ നാം കളിക്കുട്ടികളല്ല രാജകുമാരന്മാരുടെ വധുക്കളാണ് അതോടെ അവൾ അടിമയാകണോ എന്നല്ല പറഞ്ഞത് അച്ഛനും അമ്മയും നൽകുന്ന അതിവാത്സല്യവും ലാളനെയും വിവാഹത്തോടെ നഷ്ടമാകും എനിക്കെന്നേ അതൊക്കെ നഷ്ടമായി ഏട്ടത്തി എന്തിനാണ് വെറുതെ കരയാൻ തുടങ്ങുന്നത് ഊർമിളയുടെ അമ്മ എന്റെയും അമ്മയായിരുന്നു എങ്കിലും നിങ്ങൾ കാണിക്കുന്ന സ്വാതന്ത്ര്യം എനിക്കെങ്ങനെയോ നഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാനും ചിരിച്ചു പക്ഷേ അപ്പോഴും മനസ്സ് കരയുകയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സീത ജനകന്റെ മകളായാണ് വളർന്നത് രാജ്യം അത് അംഗീകരിച്ചതാണ് ഊർമിളെ മഹാത്മാവായ ജനകന്റെ കാരുണ്യം ഈ സീതയായി വളർന്നു എങ്കിലും മിഥില മുഴുവൻ ഏടത്തിയോട് സ്നേഹവത്സല്യങ്ങൾ കാണിച്ചു അവരുടെ മക്കളിൽ ഒരാളായി വളർത്തി എങ്കിലും ജനിച്ച ഉടനെ വയലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞ് ഓർത്തു നോക്കൂ ഒരിറ്റ മുലപ്പാലിന് വേണ്ടി അമ്മയുടെ മാറിലെ ചെറു ചൂടിന് വേണ്ടി ഞാൻ എത്രമാത്രം കരഞ്ഞിരിക്കണം ഏടത്തി എന്നും ഇങ്ങനെയാണ് അല്പം ചിരിച്ചുപോയോ അധികം കരയണം മണ്ണിൽ പിറന്നപ്പോഴേ ശിക്ഷിക്കപ്പെട്ട ഈ സീതയ്ക്ക് നിന്നെ പോലെ ചിരിക്കാനാവുന്നില്ല മോളെ അത് വെറുതെ ചിരിക്കണമെന്നുണ്ട് നിന്നെ പോലെ എപ്പോഴും ചിരിക്കണമെന്നുണ്ട് അപ്പോഴെല്ലാം എവിടെയോ വരുന്ന ആരോ വിളിച്ചു പറയുന്നു അനാഥ പെണ്ണ് ഏട്ടത്തി ഇന്ന് അനാഥയല്ല സനാഥയാണ് മുമ്പ് ഏട്ടത്തി മിഥിലയുടെ പുത്രിയായിരുന്നു മൈഥിലി ഇന്നീ അയോധ്യയിലെ സർവാരാധ്യനായ ശ്രീരാമചന്ദ്രന്റെ പത്നിയാണ് ആ അതാ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു നിൽക്കൂ പോകാതെ ആ ഇനി ഊർമിൾ അധികം പറ്റാവും സീതെ ആര്യപുത്രൻ എന്തേ ഊർമിള പെട്ടെന്ന് പോയത് വിവേകശാലിയാണവൾ ആണോ എന്ന് ചോദിച്ചാൽ ഏത് ചോദ്യത്തിനും ഒന്നിലധികം ഉത്തരങ്ങളുണ്ട് അങ്ങനെയുമുണ്ടോ സംശയിക്കുന്നു എങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കൂ അങ്ങയോട് എന്ത് ചോദിക്കാൻ എന്തും ചോദിക്കാം ഒരു ഭാര്യയ്ക്ക് അതും സുന്ദരിയും സുശീലയുമായ വധുവിന്
ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ വിഷമമോ? ഏറെ നാളായി ഒന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ. മടിക്കാതെ ചോദിക്കൂ. രാജാക്കന്മാർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതായി അറിയാം. അങ്ങയുടെ പിതാവിന് പോലും 3 ഭാര്യമാരുണ്ട്. അങ്ങും അതുപോലെ. സീതേ, ഈ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഞാൻ തോറ്റിരിക്കുന്നു. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു. അങ്ങാരുടെ മുൻപിലും തോൽക്കരുത്. ഇല്ല, സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം ഈ രാമൻ ആവർത്തിക്കില്ല. നോക്ക് ഈ ത്രിസന്ധ്യ സാക്ഷി. ഞാൻ ചോദിച്ചത് തെറ്റായോ? ഇല്ല, ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നീയും ചോദിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്തിന്? നിന്നോട് എനിക്കുള്ള ഹൃദയരാഗം 1000 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. മനസ്സിൽ മറ്റാർക്കും കടക്കാനാവാത്ത വിധം നീയും നിന്നെപ്പറ്റിയുള്ള കിനാക്കളും നിന്റെ നിഷ്കളങ്ക സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. എനിക്ക് തൃപ്തിയായി. സീതേ, എന്താണിത്? എഴുന്നേൽക്കൂ. സ്വയംവര പന്തലിൽ വെച്ച് നിനക്ക് ഞാൻ സമർപ്പിച്ചത് എന്റെ ഹൃദയമാണല്ലോ. പിന്നെന്തിന് പാദങ്ങളിൽ വീഴുന്നു? എനിക്കറിയില്ല എങ്ങനെയാണ് എന്റെ സന്തോഷം അറിയിക്കേണ്ടതെന്ന്. എനിക്കറിയില്ല. അനുരാഗം ശുദ്ധവും ദൃഢവുമായി തീരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഒരു ശാപമായിട്ടാണ് തുടങ്ങിയത്. ജനകൻ നിനക്ക് ശാപമോചനം നൽകി. അങ്ങ് ജീവിതവും. ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ അയോധ്യയിലെ യുവരാജാവായി വാഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കോസല രാജ്യാധിപൻ ദശരഥ മഹാരാജാവ് സ്ഥാനം കൊണ്ടും പെരുമ കൊണ്ടും അവകാശം കൊണ്ടും രാജ്യകാര്യങ്ങളിൽ പങ്കുകൊള്ളും യോഗ്യരും പ്രമുഖരുമായ പൗരജനങ്ങളെ അറിയിക്കുന്ന എന്തെന്നാൽ, അയോധ്യ മഹാരാജൻ ദശരഥൻ രാജ്യത്ത് യുവരാജാവായി പാരമ്പര്യവും കുലർമ്മവും അനുസരിച്ച് രാമകുമാരനേ